മുസല്ല എന്നാ അർത്ഥം എന്താ? മുസല്ല മുസല്ലയുടെ അർത്ഥം സലാത്ത് സല്ല മുസല്ല, അതായത് വേറെ ഭാഷയിലൊക്കെ അത് നിസ്കരിക്കുന്ന സ്ഥലം എന്നുള്ളത്, ചെറിയ നിസ്കരിക്കാനുള്ള സ്ഥലം. ഞാൻ ജനിച്ച മുതൽ തന്നെ ഇമ്മാക്കും കാക്കുവിനും ഒരു പായുണ്ട്. പിന്നെ ഇപ്പൊ ഗൾഫിലായി ഓരോ രണ്ടാളെയും പായൊക്കെ കണ്ടിട്ട് തന്നെയാണ്. ഓരോ രണ്ടാളെയും പായില് എവിടെങ്കിലും ഒക്കെ തെക്കി നിന്നിട്ടേന്ന് ഞാനും നിസ്കരിച്ചില്ല. ആദ്യം പായ ഉണ്ടായിരുന്നില്ല, ആദ്യം പായൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടിലോ ഒന്നിലോ ഒക്കെ എത്തുമ്പോ കിട്ടി. ഇപ്പൊ വലിയ അടിച്ചോണ്ടായിരുന്നു. പിന്നെ ആ വല്യപ്പായ വലുമ്മയൊക്കെ വന്നപ്പോ കൊണ്ടുവന്ന മുസല്ലയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എനിക്ക് കല്യാണത്തിന് വന്നത്, കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന മുസല്ല. ഹജ്ജിനായപ്പോ കൊണ്ടുവന്നാണോ ഫസ്റ്റ് മുസല്ല കിട്ടിയത്? പിന്നെ സാധാരണ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോഴാണ് മുസല്ല കൊണ്ടുവരാറുള്ളത്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നമസ്കരിച്ചിരുന്നത് പുൽപ്പായയിലൊക്കെ ആയിരുന്നു. നമ്മൾ വീട്ടുകാർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് പുൽപ്പായ ഇട്ടിട്ടാണ് നമ്മൾ നമസ്കരിച്ചിരുന്നത്. മുളയുണ്ട് ഇങ്ങനെ പൊളിരുണ്ടാക്കിയിട്ട് അതങ്ങനെ പറയർ നെയ്തുണ്ടാക്കണ നമസ്കാര പായ ശരിക്കും മാത്രമാണോ പണ്ട് പായൊക്കെ ഉപയോഗിച്ചിരുന്ന? പണ്ട് പുൽപ്പായയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ? പുൽപ്പായ്, നേരപ്പായ്, മെത്തപ്പായ്, അങ്ങനെ പലതരം പായ ഉണ്ടായി. എന്തൊക്കെ പായ? മെത്തപ്പായ്, നേരപ്പായ്, പുൽപ്പായ്, അങ്ങനെ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പായയുടെ പേരുകൾ ഇങ്ങനെ ഉമ്മ പറയണേക്കാം. എല്ലാത്തിനും പലതരം ഡിസൈനാണ്, പല മെറ്റീരിയലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മെറ്റീരിയലൊക്കെ ഒന്ന് തന്നെ, പലതരത്തിലുണ്ടാക്കണത്. പണ്ട് എന്ത് കുട്ടികളൊക്കെ ചെറുതാവുമ്പോ എല്ലാവർക്കും ഓരോ മുസല്ല കൊടുത്തിരുന്നോ? ഇല്ല, ഒരു മുസല്ല ഒന്നും ഉണ്ടാവില്ല അന്ന്, എല്ലാവർക്കും ഇല്ല. ഒരു പായ ഒരു മുസല്ലയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിസ്കരിക്കും എല്ലാവരും കൂടി. അപ്പൊ അങ്ങനെ കുഴപ്പമൊക്കെ ഉണ്ടാക്കും, കാലൊഴുകാതെ ചവിട്ടി കാലൊഴുകാതെ ഒന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കും. ആദ്യമേ മൂന്നാൾക്കും മൂന്ന് മുസല്ല, മൂന്നാൾക്കും മൂന്ന് നമസ്കാരത്തിപ്പായം, മൂന്ന് മുഖമുഖന അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അവര് എന്ന് വെച്ചാൽ അവനാൻ്റെ മുസല്ലിനകത്ത് തന്നെ അവനാൻ്റെ നമസ്കാരത്തിപ്പായം അവനാൻ്റെ മുഖമുഖനെയും മടക്കി ഓരോ ഒത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി മുസല്ലയോടുകൂടെ എടുത്ത് വെക്കാറാണ് പതിവ്. അടുത്ത് വെക്കാവുമ്പോൾ അതാണ് ആദ്യമായിട്ട് കാണുന്നത്. എപ്പോഴാണ് നിസ്കാരപ്പായ അല്ലാതെ മുസല്ല? നിസ്കാരപ്പായ കഴിഞ്ഞിട്ട് പിന്നെ പുല്ലുപായായി, കുറേ ഉണ്ടാക്കുന്ന പുല്ലുപായ, പുല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന പായ. പിന്നീടാണ് കുറേ കഴിഞ്ഞിട്ടാണ് എന്റെ ഉപ്പ കൊടുത്തയച്ചതാന്ന് പറഞ്ഞ മുസല്ലിയും കുറച്ച് ബലൂണും മുട്ടായൊക്കെ തന്നു. എന്നിട്ട് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി. എന്നിട്ട് ഞാൻ അയില നിസ്കരിച്ചത്. മുസല്ല ആണ് കൂടുതൽ ഇഷ്ടം. പായായിരുന്നപ്പോ നമുക്ക് എന്താണ് മുസല്ല എന്നുള്ളതിനെ കുറിച്ച് അറിയില്ലല്ലോ. പിന്നെ പുൽപ്പായനോട് അന്നൊരു ഇഷ്ടം. മുസല്ല പുൽപ്പായ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഉള്ള പുൽപ്പായ സാധാരണ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ പുൽപ്പായായിരുന്നു ഞങ്ങൾക്ക് ചെറുപ്പകാലങ്ങളിലൊക്കെ കണ്ടിരുന്നത്. പിന്നെ അത് കളർഫുൾ ആയിട്ടുള്ള പുൽപ്പായകൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ വീട്ടിൽ വാപ്പയൊക്കെ പുൽപ്പായിട്ടിട്ടാണ് നമസ്കരിക്കുന്നത്. നീലയും വെള്ളയും നല്ല ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പുൽപ്പായിട്ടിട്ടാണ് നമസ്കരിക്കാറുള്ളത്. പിന്നെ എൻ്റെ ഉപ്പ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ഉപ്പ അങ്ങനെ രണ്ടിനും ഒരു പായാണ്, ഒരു പുല്ലുവായ ഉണ്ട് വലുത്, അതിലാണ് നിസ്കരിക്കും ചെയ്യുക, അതിൽ തന്നെ കടന്നുറങ്ങും ചെയ്യും ഉച്ചക്കൊക്കെ. പിന്നെ മുസല്ലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാ ഓർമ്മകൾ എന്തെങ്കിലും? മുസല്ല മുസല്ല നല്ല മുസല്ല ഒരു ആകർഷണമായിരുന്നു പണ്ടൊക്കെ. നല്ലൊരു വിശുദ്ധമായ ഒരു മുസാഫ് പോലെ തന്നെ മുസല്ലയും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു മുസല്ലയെ കുറിച്ച്. ആദ്യകാലത്ത് ഉണ്ടാകുന്ന ഒരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് ഈ മുസല്ല ഭയങ്കര ശ്രദ്ധിച്ചു കൊണ്ടുനടന്ന ഒരു സാധനമാണ്. മുസല്ല അന്ന് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവർക്കും. എൻ്റെ മക്കാണിത് മദീനാണിത് വെച്ചിട്ട് പിന്നെ മക്കോ മദീനോ സാധാരണ കണ്ടുകൊണ്ടിരിക്കുമ്പോ അത്ര വിഷയമായിട്ടില്ല.
അന്നതൊരു പുതുമയായിട്ട് മുസല്ലയിലില്ലേ മക്കത്തിന്റെ അടയാളൊക്കെ കാണുമ്പോ പുതുമ തന്നെയാണ്. ഇപ്പൊ ഈ മക്കത്തിന്റെ അടയാളൊക്കെ ഉണ്ടാവുമ്പോ മമാക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ പോകണം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? ശ്രദ്ധ പോണില്ല, അതല്ല ഇപ്പൊ കയബെന്ന് ഇങ്ങനെ കരുതുന്നല്ല. ശ്രദ്ധ പണ്ട് ചെറുപ്പത്തിലേക്ക് അതിലേക്ക് ശ്രദ്ധിക്കായിരുന്നു, അത് അതിന്റെ പൂവും ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ശ്രദ്ധ മാറി പോവാറുണ്ടായിരുന്നു. അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നി, അതിനെ കുറിച്ച് അറിയില്ലല്ലോ, അങ്ങനെ ശ്രദ്ധ മാറിപ്പോവാൻ പാടില്ല എന്നുള്ളൊരിതൊന്നുമില്ലല്ലോ. അപ്പൊ അതിലേക്ക് കുറച്ച് ശ്രദ്ധിക്കും, പിന്നെ നിസ്കരിക്കും. അങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ളതൊക്കെ കിട്ടുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ഇപ്പടുത്ത് അഞ്ചിലൊക്കെ ആകുമ്പോ ഖുർആനില് ഫസ്റ്റോ സെക്കൻഡോ കിട്ടി ഖുർആൻ പാരായണത്തിൽ. അപ്പൊ ഇക്ക് സമ്മാനം കിട്ടി മുസല്ല, എല്ലാ ഓരോ കുട്ടികൾക്കൊക്കെ മുസല്ല കിട്ടി. ഞാൻ ഇഷ്ടപ്പെട്ട കളറ്, ചുവപ്പ് കളറ് തന്നെ നോക്കി എടുത്തു. എന്നിട്ട് ആ നിസ്കാരപ്പായിലാണ് ഞാനിപ്പോ എപ്പോഴും നിസ്കരിക്കല്ല, അതിനോട് ഭയങ്കര ഒരു ബന്ധമാണ്. മമാക്ക് എന്താ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത മുസല്ലയാണോ അതോ കഅബയും പിന്നെ അതുപോലെ പള്ളികളുടെ മിനാരൊക്കെ ഉള്ള മുസല്ലയാണോ ഇഷ്ടം? അത് ചിത്രങ്ങളില്ലാത്ത ഇഷ്ടം. കാരണം എന്താ? ഒന്നുമല്ല, അതൊക്കെ തൃപ്തി ഇല്ല, വയസ്സായില്ലാതെ. ഞാൻ നിസ്കരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രീ മൈൻഡ് ആയിരിക്കുമല്ലോ, അപ്പം അത് അങ്ങനെ ഭയങ്കര സമാധാനത്തിലിരിക്കാൻ മുസല്ലയൊക്കെ എങ്ങനെ? മുസല്ല അതിനകത്ത് ഭയങ്കര പങ്ക് വഹിക്കുന്നുണ്ടോ? നല്ല സോഫ്റ്റ്. ആ സോഫ്റ്റ്. പിന്നെ മുസല്ലയിൽ ഇച്ചിരി കിടക്കണമെന്ന് തോന്നിയാൽ കിടക്കും. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കിടക്കാൻ. അങ്ങനെ കിടക്കാനായിട്ട് മുസല്ല ഇടാല്ല, നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ ഇച്ചിരി മുസല്ലയിൽ അവിടെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായി. നിസ്കാരപ്പായിൽ കിടന്ന് ഉറങ്ങാറുണ്ടോ? ആ ഉറങ്ങാറുണ്ട്. അങ്ങനെ ചിലപ്പോ ക്ഷീണിച്ച് നിസ്കാരപ്പായിലാണ് കിടന്നുറങ്ങാൻ പോണു, അപ്പൊ ഒന്നങ്ങനെ ചുരുണ്ട് കിടക്കും. നാല് കാല് നീട്ടാൻ സ്ഥലം ഉണ്ടാവില്ല, അപ്പൊ ചുരുണ്ട് കിടക്കണം. ഞാനിപ്പോ അടുത്ത് എന്താ ഇപ്പൊ നോമ്പിന് ലുഹുറിന് ആകെ കുഴങ്ങിട്ട് ലുഹുറ് നിസ്കരിച്ചിട്ട് ആ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് അയിലെന്നെ ഉറങ്ങി. എന്നിട്ട് പിന്നെ അസർ നിസ്കരിക്കാനാണ് നീച്ചത്. നല്ല സുഖം നിസ്കരിക്കും. സുഖാണോന്ന് ചോദിച്ചാ അതങ്ങനെ ഒരു ക്ഷീണം കൊണ്ട് അങ്ങനെ കിടക്കും, കുറച്ചു നേരം കിടക്കും, പിന്നെ എണീക്കും. മുസല്ല കഴുകി വൃത്തിയാക്കണത് എങ്ങനെയാണ്? ഇവിടെ മുസല്ല കഴുകി വൃത്തിയാക്കലേ സോപ്പിട്ട് കല്ലും മരുതി തിരുമ്പും. ഈ പുഴയിലൊക്കെ കഴുകലുണ്ടല്ലോ ചില ആൾക്കാര്, പുഴയിലിട്ട് ഒലുമ്പും അല്ലോണം ഒലുമ്പും. എന്നിട്ട് മേലെന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളത്തിലേക്ക് അവസാനം നല്ല വെള്ളത്തില് ഒലിച്ചു വരുന്ന വെള്ളത്തിൽ വരുത്തിട്ട് കാണും. ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ പറഞ്ഞു തരാറുണ്ട്, നമസ്കാരക്കുപ്പായാലും മുസല്ലായാലും മാസത്തിൽ ഒരു തവണയെങ്കിലും അത് അലക്കണം. വൃത്തിയിൽ വൃത്തികേടായി കഴിഞ്ഞാൽ ഇങ്ങനെ വഴക്ക് പറയും ഉമ്മമാരൊക്കെ. വൃത്തിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കും എപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ടോ? ആ മുസല്ല പ്രത്യേകമായിട്ടല്ലേ കഴുകി ഉണക്കി വെക്കും. നോമ്പൊക്കെ ആകുമ്പോൾ മുസല്ല ഒക്കെ എടുത്ത് കഴുകി. അങ്ങനെ ഒരു ഇതുണ്ടായി. അതിനോടൊരു നല്ല ആത്മബന്ധം ഉണ്ടോ? വലിയൊരു ആത്മബന്ധല്ല, അപ്പൊ ആയിരം നിസ്കരിക്കണെങ്കിലും എനിക്ക് തൃപ്തിപ്പെടില്ല. മുസല്ലയിൽ നിസ്കരിക്കണെങ്കിലും നിസ്കരിച്ചിട്ടിയാ മതി.